മാറി ഒരു ഫെബ്രുവരി മാർച്ച് സ്പ്രിംഗ് ഒക്കെയാണ്. ഇവിടെ ഈ സ്പ്രിംഗ് സമയമാകുമ്പം ഇലകളും പൂക്കളെല്ലാം പൂക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയമാകുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വെക്കും. അപ്പോൾ ഈ ഇലകളെല്ലാം ആ സമയമാകുമ്പോഴത്തേനും അങ്ങ് പൊഴിയും. പൊഴിയുമ്പോഴത്തേനും നമുക്ക് ആ കറിവേപ്പിലെല്ലാം എടുത്ത് നേരത്തെ തന്നെ നമുക്ക് പറിച്ച് ഫ്രീസർ ബാഗിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രീസ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്കത് ഉണക്കി പൊടിച്ച് വെക്കാം, പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഫെബ്രുവരി മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക് നമ്മളിത് വെളി കൊണ്ടുവന്നിട്ട് നമ്മളിത് ശരിക്കും, അപ്പോൾ ആ ഇലകളെല്ലാം പോകുമല്ലോ, തടി മാത്രം ഇങ്ങനെ കമ്പ് മാത്രം കാണും. അപ്പോൾ അന്നേരം നമ്മൾ ശരിക്കും നമ്മൾ ഈ ചട്ടിയിൽ നിന്ന് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് കുറച്ച് പുതിയ മണ്ണ് മേടിച്ച് കടയിൽ നിന്ന് മേടിച്ചിട്ട് കുറച്ചിടും. ഇപ്പോൾ ചെറിയ ചട്ടിയിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് വലിയ ചട്ടിയിലോട്ട് മാറ്റിക്കൊടുക്കാം. ആ ഒരു സമയമാകുമ്പോൾ ഒരു സ്പ്രിംഗ് പൂ നല്ലതായിട്ട് പൂ ഇതളും പൂവൊക്കെ കായൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സമയം സ്പ്രിംഗ് എന്ന് വെച്ചാൽ ഒരു മാർച്ച് ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക്. അപ്പം ഞാൻ സാധാരണ വെളി കൊണ്ടുവന്ന് മാർച്ചിലൊക്കെ ആകുമ്പോഴത്തേനും വെളിയിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് പുതിയ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് മണ്ണ് മുകളിൽ നിന്ന് മാറ്റിയിട്ട് പുതിയ മണ്ണ് ഇട്ട് കൊടുക്കും. പിന്നെ ആ കമ്പാണെങ്കിൽ ഇലയെല്ലാം പോയി കഴിയുമ്പോൾ ഇതിൻ്റെ ഈ തണ്ടാണെങ്കിൽ നല്ലൊരു കണ്ടില്ലേ, ഇത് ഇപ്പം ഇലകളെല്ലാം പോയി കഴിയുമ്പോൾ ഇതുപോലെ തണ്ട് വരും. ഈ തണ്ട് നല്ലൊരു കനമുള്ളിടം വെച്ച് നമ്മൾ മുറിച്ച് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ മുറിച്ച് അങ്ങനെ എല്ലാം അങ്ങനെ മുറിച്ച് കമ്പ് മാത്രമായി നല്ല കട്ടിയുള്ള കമ്പിൻ്റെ ആ ഒരു വലിപ്പം വെച്ച് നമ്മൾ മുറിച്ച് കൊടുക്കും. അപ്പം നമ്മളത് വീണ്ടും ഈ സ്പ്രിംഗ് ആകുമ്പോഴത്തിന് ഇതെല്ലാം നല്ലതായിട്ട് പൊട്ടിക്കിളിക്കും. അങ്ങനെയാണ് ഈ പുതു അങ്ങനെ വരുന്നതാണ് ഈ ഇലകളെല്ലാം കണ്ടില്ല, അങ്ങനെ വന്നിട്ടുള്ള ഇലകളാണ് ഇതെല്ലാം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിവിടെ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ സാധാരണ ചെയ്യുന്ന ടിപ്പുകളും എനിക്കറിയാവുന്ന കാര്യങ്ങളും മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സമ്മർ ടൈമിൽ, ഇപ്പോൾ സമ്മർ കഴിഞ്ഞു, സമ്മറിലാണെങ്കിൽ ഇവിടെ ഞാനിപ്പം സമ്മറിൽ എന്നും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല. സമ്മറിലാണെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ രാവിലെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ കറിവേപ്പിലേക്ക്. കാരണം രാത്രി ഞാൻ രാത്രിയിലോ വൈകിട്ടോ വെള്ളം ഒഴിക്കാറില്ല. കാരണം അല്ലെങ്കിൽ മറന്നുപോയി, അല്ലെങ്കിൽ വെള്ളം വേണമെന്നുള്ള അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒഴിക്കാറുള്ളൂ. കൂടുതലും രാവിലെയാണ് എന്ന് വെച്ചാൽ ഒരു 9 മണിക്കൊക്കെ മുമ്പ്, 8 മണിക്കൊക്കെ മുമ്പ് ഒഴിച്ചാൽ വളരെ നല്ലത്. കാരണം കറിവേപ്പിലൊക്കെ രാത്രിയിൽ നമ്മളിപ്പോൾ ചെടികളാണെങ്കിലും അത് നൈറ്റ് സമയത്താണ് ഉറങ്ങാൻ പോകുന്നത് നമ്മളെപ്പോലെ തന്നെ. രാവിലെ എണീക്കുമ്പോൾ അതിന് വെള്ളം ആവശ്യമാണ്. അപ്പോൾ രാവിലെ വെള്ളം കൊടുക്കാൻ നോക്കുക. അതുപോലെ കറിവേപ്പിലേക്കൊന്നും അങ്ങനെ അങ്ങ് വെള്ളം ഒന്നും എന്നും രാവിലെയും വൈകിട്ടും കൊണ്ട് അതിൻ്റെ ചട്ടിയിൽ ഒഴിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നാട്ടിൽ തന്നെ നോക്കിക്കാണാം, ചൂടാണ് കറിവേപ്പിലേക്ക് ആവശ്യം, നല്ല വെയിലാണ്. അപ്പോൾ എന്നും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ആഴ്ച ഒന്നോ രണ്ടോ തവണ രാവിലെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ കറിവേപ്പില ഞാനിവിടെ വെച്ചിരിക്കുന്നത് വലിയ ചട്ടിയിലാണ്. ചട്ടി ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യമാണ്. വേര് ഓടണമെങ്കിലും അതിൻ്റെ തൈ പൊട്ടിക്കിളിർക്കണമെങ്കിലും നമ്മളൊരുമാതിരി നല്ല വലിപ്പമുള്ള ചട്ടിയിൽ തന്നെ നമ്മുടെ കറിവേപ്പില വെക്കണം. ഇത് സ്പ്രിംഗ് ടൈം ആകുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ, ഇപ്പോൾ ചട്ടി മാറ്റേണ്ട സമയമാണ്, അത് മാറ്റാൻ പറ്റിയൊരു സമയമാണ്. അപ്പോൾ നിങ്ങൾ താമസിക്കുന്നിടത്ത് വെദർ എനിക്ക് അതനുസരിച്ചിരിക്കും നമ്മുടെ കറിവേപ്പിലയുടെ ഒരു വളർച്ചയും കേട്ടോ. ഞാൻ ഈ പറയുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ ഈ ടെക്സസിലെ വെദർ അനുസരിച്ചാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വെള്ളം എപ്പോഴും ഒഴിച്ചു കൊടുക്കാതിരിക്കുക. രാവിലെ ഒഴിക്കുക, നല്ല വലിപ്പമുള്ള ചട്ടിയിൽ വെക്കുക. പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാനുള്ളത്, ഇപ്പം ഞങ്ങളുടെ ഈ കറിവേപ്പില ഇരിക്കുന്നത് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ്. എൻ്റെ കിച്ചനാണെങ്കിൽ കിഴക്കോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കിഴക്ക് പുറയിലായിട്ടാണ് ഈ കറിവേപ്പില ഇരിക്കുന്നത്. നമ്മുടെ രാവിലത്തെ ആ ഒരു സൂര്യനാണ് നമ്മുടെ ഈ കറിവേപ്പിലിന് കിളിക്കാൻ അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഉച്ച കഴിഞ്ഞുള്ള ആ ഒരു ഭയങ്കര കൊടും വെയിൽ ഉള്ളിടത്ത് നമ്മൾ വെക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ രാവിലെ ഏർലി സൺ ഇങ്ങനെ അടിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ കറിവേപ്പിലേക്ക് വളരെ നല്ലതാണെന്ന് ആണ് ഞാൻ ഇത്രയും നാളും എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അവിടെ ഈസ്റ്റിൽ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ കറിവേപ്പില വെച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ആ വെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉച്ച കഴിഞ്ഞ് ഞാൻ പണ്ട് അങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ട്. കാരണം ഉച്ച കഴിഞ്ഞ് ഞാൻ അങ്ങനെ നേരത്തെ ഇങ്ങനെ ഈസ്റ്റ് വെക്കാൻ പറ്റാതെ പല സ്ഥലത്ത് ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ആ വെയിൽ സമ്മർ ടൈമിലൊക്കെ
കറിവേപ്പില അങ്ങ് വാടിക്കരിഞ്ഞ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ ഉണങ്ങി ഇല വിഴിയുന്ന പോലെ അതുപോലെ അങ്ങ് കരിഞ്ഞ് നിൽക്കും. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ പോലും 2 ദിവസത്തിൽ എടുക്കും അതൊന്ന് നേരെയാകാൻ. അപ്പം ഈസ്റ്റിലോട്ട് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. രാവിലത്തെ ആ വെയിൽ കഴിയുമ്പോൾ വെയിൽ പതുക്കെ മാറി കഴിയുമ്പോൾ അതിന് വലിയ ചൂട് കിട്ടുന്നില്ല. എന്നാലും ചൂടുണ്ട്, എന്നാലും ആവശ്യത്തിനുള്ളതേ ഉള്ളൂ, വലിയ പ്രശ്നം വരുന്നില്ല കറിവേപ്പിലിന്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയാറുണ്ട് ഞങ്ങൾ ഈ കറിവേപ്പില. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പലരും പറയാറുണ്ട് ഞാൻ കറിവേപ്പില മേടിച്ചു അല്ല വീട്ടിലൊരു ചെറിയ തൈയ, പക്ഷേ അത് കിളിക്കുന്നില്ല, അതെങ്ങനെ അങ്ങ് നിൽക്കുകയാണ്, പൊട്ടിക്കിളിക്കുന്നില്ല എന്ന്. അപ്പം നമ്മൾ എത്ര ചെറിയ കറിവേപ്പിലയാണെങ്കിലും എത്ര ചെറിയ തൈയാണെങ്കിലും അത് നമ്മളിപ്പം ഒടിച്ച് വിട്ടില്ലെങ്കിൽ അത് കിളിക്കത്തില്ല. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാം കേട്ടോ. ഞാനിവിടെ ചെയ്യുന്നത് ഇപ്പം ഞാനിവിടെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കറിവേപ്പില ശരിക്കും ഞാൻ ഇവിടെ നിന്ന് ഒടിച്ചുകൊണ്ട് പോയി അവിടെ ഒരു ആഴ്ചത്തേക്ക് ഞാനൊരു ഒരു ചാറിലാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. അത് ഒരാഴ്ച പോലും കേടാകാതിരുന്നോളും. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാം കേട്ടോ. കണ്ടില്ലേ, ഇത് കണ്ടോ, ഞാനിവിടെ ഇപ്പം കുക്ക് ചെയ്യേണ്ട സമയമാകുമ്പോൾ ഇവിടെ വന്ന് ഒടിച്ചുകൊണ്ട് പോയ കമ്പാണിത്. അപ്പോൾ ഞാനത് ഒടിച്ച അത് അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഞാൻ എങ്ങനെ കൈ കൊണ്ട് ഒടിച്ചോ അതുപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒടിച്ച് കഴിഞ്ഞപ്പോൾ ആ രണ്ട് സൈഡിൽ നിന്ന് കണ്ടില്ലേ, രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കിളുത്ത് വന്നതാണിത്. ഇതും ഇതും കണ്ടോ, അങ്ങനെ കിളുത്ത് വന്നതാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ വന്നു കഴിഞ്ഞിട്ട് തന്നെ ഇപ്പം ഞാനൊരു ഇങ്ങനെ ഇതുപോലെ അങ്ങ് പറിച്ചുകൊണ്ട് പോകരുത്. നമ്മളെപ്പോഴും കറിവേപ്പില ഒടിച്ചെടുക്കണം എന്ന് വെച്ചാൽ നല്ല ഈ ഇതുപോലെ നോക്കിയിട്ട് നല്ല ഇത് ഈ ഒരു ഭാഗം നോക്കിയിട്ട് നമ്മൾ ഒടിച്ചെടുക്കാവൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും കറിവേപ്പില അടർത്തി എടുത്തുകൊണ്ട് പോകാതെ ഒടിച്ചെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ഇടുന്ന വളമെന്ന് വെച്ചാൽ ഞാൻ കടയിൽ നിന്ന് മേടിച്ച് പിന്നെ ഞാൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ കടയിൽ നിന്ന് മേടിച്ച് വളമൊന്നും ഇടാറില്ല. അങ്ങനെ ഈ പെട്ടെന്ന് കിളിച്ചു വരാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു കെമിക്കൽസും നമ്മൾ ആഡ് ചെയ്യാറില്ല. കാരണം ഇതൊക്കെ നമ്മുടെ ഉള്ളിലോട്ടാണ് ചെല്ലുന്നത് എന്നുള്ളതൊരു, നമ്മൾ തന്നെ കുക്ക് ചെയ്താണല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഈ കറിവേപ്പിലയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് അഴുക്കാണല്ലോ എന്നത് ഞാൻ കടയിൽ നിന്ന് ഒന്നും മേടിച്ച് ചേർക്കാറില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ ഈ ഉപയോഗിക്കുന്ന മുട്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തോട് കൊണ്ടിടും. പിന്നെ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ചായയുടെ ബാക്കി വരുന്ന പൊടി കൊണ്ടിടും. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ടിപ്പുകളാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ഈ നമ്മൾ വീട്ടിലിപ്പം വെജിറ്റബിൾസൊക്കെ അരിഞ്ഞതൊക്കെ കൊണ്ട് നമുക്ക് ബാക്കി ഇടാം. അങ്ങനെയൊക്കെയുള്ള ടിപ്പുകളാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കഴിവതും ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള അടുത്ത് വെക്കുക. രാവിലത്തെ സണ്ണ് മോർണിംഗ് സണ്ണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ളടത്ത് വെക്കുക. ഭയങ്കര വെയിലടിച്ചെടുത്ത് കരിഞ്ഞു പോകുന്നിടത്തോട്ട് വെക്കരുത്. എന്ന് വെച്ചാൽ രാവിലത്തെ സണ്ണാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ചെറിയ കറിവേപ്പില നമ്മുടെ കയ്യിൽ ഇരിക്കുന്നെങ്കിൽ നമുക്ക് പ്രയാസം തോന്നും, ഇത് ഒടിച്ച് കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ല, അയ്യോ അത് വിഷമം തോന്നും. പക്ഷേ അത് ഒടിച്ചെങ്കിൽ മാത്രമേ 2 സൈഡിൽ നിന്നും അത് പതുക്കെ പൊട്ടി വളരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ലതായിട്ട് വളർന്നു വരണമെങ്കിൽ നമ്മൾ ഒടിച്ച് വിടണം. അപ്പോൾ പിന്നെ വേണ്ടത് ചട്ടി, നല്ല വലിപ്പമുള്ള ചട്ടിയായിരിക്കണം. പിന്നെ രാവിലത്തെ വെള്ളം 2 തവണ, നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ താമസിക്കുന്നെങ്കിൽ 2 തവണ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ ഇത് വിൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനെടുത്ത് ഇതെടുത്ത് ഗരാജി വെക്കും, ഇടയ്ക്ക് പോയി വെള്ളം ഒഴിച്ചു കൊടുക്കും. കാരണം ഇനി ഇതെല്ലാം പൊഴിഞ്ഞു പോവും. അപ്പം നമുക്കിതെല്ലാം എടുത്ത് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രീസ് ചെയ്യാം, ഉണക്കി പൊടിച്ച് വെക്കാം. അങ്ങനെയൊക്കെയുള്ള പല ടിപ്പുകളും നമുക്ക് ചെയ്യാം. കാരണം കറിവേപ്പില ഇല്ലാതെ നമ്മുടെ ഒരു കൂട്ടാനൊന്നും നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഇന്ത്യക്കാരുടെ എല്ലാവർക്കും ഉള്ളൊരു ഇതാണ് നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ കറിവേപ്പ് ഉണ്ടാകണം എന്നുള്ളത്. അപ്പം ഞാനീ പറഞ്ഞ ടിപ്പുകളൊക്കെ ചെയ്യുക. 1-2 പേരൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചു കറിവേപ്പില എങ്ങനെ, ഞാനത് പറഞ്ഞു കൊടുത്ത് അവരതുപോലെ തന്നെ കട്ട് ചെയ്ത് നല്ലതായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട്. അവരൊക്കെ എനിക്ക് പിക്ചർ അയച്ചു തന്നു. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. എനിക്കറിയുന്ന ടിപ്പുകളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വെളിയിൽ നിന്നുള്ള വളങ്ങൾ മേടിച്ചിടാതെ ഒടിച്ചെടുക്കുക, രാവിലത്തെ സണ്ണ് കൊടുക്കുക. പിന്നെ ആ മനസ്സിനുള്ള 1 ആഴ്ചയിൽ 1-2 തവണ രാവിലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക.
നല്ല വലിപ്പമുള്ള ചട്ടിയും മേടിച്ച് വെക്കുക. എന്നാലേ അത് പൊട്ടിക്കിളിക്കാനും വേരോടാനും ഒക്കെ ഉള്ളൊരു ഇതാണ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ടിപ്പുകളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കറിവേപ്പില നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമുക്ക് കുക്ക് ചെയ്യുന്നതിനകത്തൊക്കെ ഇടാം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്താൽ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കറിവേപ്പില നിൽക്കുന്നത് നമുക്കൊരു സന്തോഷമാണ് മനസ്സിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ടിപ്പുകളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഞാൻ ഇതിനകത്തുനിന്ന് ഈ തൈകൾ കിളിച്ച് വരുന്നത് മാറ്റി നട്ട് കിളിപ്പിച്ചെടുക്കാറുണ്ട്. നല്ലതായിട്ട് കിളിച്ച് വരികയും ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പം ചെറിയ കാറ്റുണ്ട് ഇവിടെ മോർണിംഗ് രാവിന്ന് ചെറിയൊരു വെയിൽ വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു അടിപൊളി കറിവേപ്പില വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.